കേരള കോൺഗ്രസ് ജെയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ 60-ാം പിറന്നാൾ ദിനം ആഘോഷിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആർജി ഗോൾ, JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. കേരള കോൺഗ്രസ് ജെയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ 60-ാം പിറന്നാൾ ദിനം ആഘോഷിച്ചു. ചെറുപുഴ ഗ്രാമീണ വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജോയി ജോസഫ് സ്വാഗതം പറഞ്ഞു. റോജർ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ജോസഫ് മുള്ളൻമട ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് 25-ഓളം സീറ്റുകളാണ് കേരള കോൺഗ്രസ് നേടിയെടുത്തത്. ഒരു മുന്നണിയുമില്ലാതെ നേടിയെടുത്തത് 25-ഓളം സീറ്റുകൾ നേടിയ കേരള കോൺഗ്രസ് കേരളത്തിൽ വലിയൊരു ശക്തിയായിട്ട് മാറുന്നു എന്നുള്ളതിന് നന്ദി കുറിച്ചു. അതുപോലെ കേരളത്തിലെ കൃഷിക്കാരന് വേണ്ടിയിട്ട് കുട്ടനാടൻ പാടശേഖരയിൽ പണിയെടുക്കുന്ന കക്ഷികൾക്ക് വേണ്ടിയിട്ട്, തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും വേണ്ടിയിട്ട്, അനിയോജ പ്രദേശങ്ങളിൽ അധ്വാനിക്കുന്ന കർഷകരും കച്ചവട തൊഴിലാളികൾക്കും വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മോശത്തിന് വേണ്ടിയിട്ടുള്ള സമര പരിപാടികൾ നടത്തിയ ചരിത്രമാണ് കേരള കോൺഗ്രസ് മാറ്റിക്കൊള്ളുന്നത്. അന്നുമുതല് ഏതെങ്കിലും കുറഞ്ഞുള്ള സീറ്റുകൾ നേടുകയും ഒരു ഘട്ടത്തിൽ 3 MP ഉണ്ടായിരിക്കുകയും അതുപോലെ ഒരവസരത്തിൽ 4 മന്ത്രിമാരും കേരള കോൺഗ്രസ് പാർട്ടിയുടേതായിട്ട് ശ്രീ കെ എം മാണിയും പി ജെ ജോസഫും അതുപോലെ ആൺബാലകൃഷ്ണപിള്ളയും ശ്രീമതി ടി എം ജപ്പും അടക്കമുള്ള 4 മന്ത്രിമാരുള്ള വലിയ പ്രസ്ഥാനമായിട്ട് ഇത് മാറില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ചിലപ്പോൾ ഉണ്ടായ പിളർപ്പുകളെ തുടർന്ന് ഈ പാർട്ടിയുടെ ശക്തി ക്ഷയിക്കുകയും ചെറുതാവുകയും വലുതാവുകയും ചെയ്തു. അതുപോലെ വീടുകൾ എല്ലാ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം കൊടുത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ഈ മലയോര മേഖലയിലുള്ള എല്ലാ വികസനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമ്പത്തിന് ഉത്തരവാദികൾ പോലും നമ്മുടെ വീടുകളിലുള്ള പിള്ളേർ പഠിച്ച് വിദേശത്ത് പോയി അവിടെ ജോലി ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ നിലനിന്ന് പോകുന്നത്. അതിന്റെ എല്ലാ ഉത്തരവാദി പി ജെ ജോസഫിനെ പോലെയും കെ മാണി സാറിനെ പോലെയും ടി എം ജേക്കബിനെ പോലെയും ബാലകൃഷ്ണ പിള്ളേരെ പോലെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ നാളെ. വർഗീസ് വയലാമണ്ണിൽ ജെയിംസ് പന്നമാക്കൽ, ബേബി തോട്ടത്തിൽ ടെൻഷൻ ജോസഫ്, അപ്പച്ചൻ കാരക്കാട്ട്, ജോസ് വണ്ടർ കുന്നിൽ മേരി ജെയിംസ്, രാജു ചാണേക്കാട്ട്, എ സി പൗലോസ്, ജോർജ് മുള്ളൻമട എന്നിവർ പ്രസംഗിച്ചു. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർജെ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.